നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഏറെയും. എന്നാൽ ചിലർക്കൊക്കെ ധാരാളം സമ്പത്ത് ഉണ്ടാകുന്നു, എന്നാൽ ചിലർക്കൊക്കെ ഒട്ടും ഇല്ല. അതായത് അവർക്ക് ജീവിച്ചു പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവർ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മൾ നേർവഴി മാത്രം ചിന്തിക്കുക, നേരായ മാർഗത്തിലൂടെ നീങ്ങുക, കൂടാതെ നന്മ മാത്രം ആഗ്രഹിക്കുക. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ പേർക്കും നന്മ തിരികെ ലഭിക്കും. നമ്മൾ പറയും, നന്മ ചെയ്താൽ നന്മ കിട്ടില്ല, കുക്രമം ചെയ്യുന്നവർക്കാണ് അല്ലെങ്കിൽ അക്രമം ചെയ്യുന്നവർക്കാണ് ഇന്നത്തെ കാലത്ത് നന്മ എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ല ശരി. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിനുള്ള ഫലം നമുക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ധനം അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും നേരം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഈ കാര്യം എന്ന് നോക്കാം. ചില സമയങ്ങളിലൊക്കെ മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്കും നല്ല കാലമായിരുന്നാലും വിപരീത ഫലങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അർഹമായ സ്ഥാനവും അംഗീകാരവും ലഭിക്കുന്നതിന് തടസ്സം ഉണ്ടാകാറുണ്ട്. അങ്ങനെ അംഗീകാരം ലഭിക്കുകയും അതിനനുസരിച്ചുള്ള കർമ്മഫലം ലഭിക്കുകയും ചെയ്താൽ നമുക്കും സമ്പത്തുണ്ടാകും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇവിടെ ചെയ്യേണ്ടത് വിനായക ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും വലംപിരി ശംഖിന്റെയും ചിത്രങ്ങൾ അടങ്ങിയ ഒരു ഫോട്ടോ നിങ്ങൾ ഫ്രെയിം ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഫോട്ടോ തന്നെയാണ് വേണ്ടത്. ഈ ഫോട്ടോ ഫ്രെയിം ചെയ്തതിന് ശേഷം അതിന്റെ പിൻഭാഗത്ത് ഒരു ദ്വാരം ഇടുക. അതായത് ഫ്രെയിമിന്റെ പിൻഭാഗത്ത് ഒരു ദ്വാരം ഇട്ടതിന് ശേഷം അതിനുള്ളിൽ മഹാശ്രേഷ്ഠമായ സൗഭാഗ്യ വിനായക യന്ത്രം, സൗഭാഗ്യ വിനായക യന്ത്രം വിധി പ്രകാരം തയ്യാർ ചെയ്തത് അതിനുള്ളിൽ കയറ്റി വെക്കുക. അതിനുശേഷം ആ ഫോട്ടോ നിങ്ങളുടെ ഗൃഹത്തിലുള്ള പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ ഇടത്ത് ഭാഗത്തായിട്ട് സ്ഥാപിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് പൂജാമുറി ഇല്ല, നിങ്ങൾ കോമൺ ആയിട്ട് ഒരു പ്ലേസിലാണ് നിലവിളക്ക് കത്തിക്കുന്നതെങ്കിൽ ആ പ്ലേസിന്റെ ഇടത് ഭാഗത്ത് വയ്ക്കുക, സ്ഥാപിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അശുദ്ധമാകാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം അശുദ്ധിയുള്ള സ്ത്രീകൾ അങ്ങനെയുള്ള കുട്ടികൾ ഒക്കെ അതിൽ സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് മഹാമന്ത്രമാണ്, മഹാശ്രേഷ്ഠമായ മന്ത്രമാണ്. അതിന്റെ ഗുണങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ലഭിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഒരു കരുതൽ നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഈ യന്ത്രം സ്ഥാപിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ വെച്ചടി വെച്ചടി ഐശ്വര്യം കടന്നു വരുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്ക് തന്നെ അനുഭവവേദ്യം ആകുന്നതാണ്. മറ്റാരും പറയേണ്ട കാര്യമില്ല. പടിപടിയായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങുന്നതാണ്. ഒരാറു മാസക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സമ്പത്ത് അഭിവൃദ്ധിപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്കിതിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ചെയ്യുന്ന വ്യക്തി, അതായത് ഈ യന്ത്രം നിങ്ങൾക്ക് എഴുതി തരുന്ന വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അങ്ങനെ അറിവില്ലാത്ത ആരെ കൊണ്ടും അത് എഴുതിക്കാൻ പാടുള്ളതല്ല. അത് ദോഷഫലങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അറിവുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അങ്ങനെയുള്ള ആളിനെ കൊണ്ട് ഇത് എഴുതിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കും സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി നാളെ വരുന്നതുവരെ നന്ദി, നമസ്കാരം.